ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ വളരെ ഭൗതിക പുരോഗതി വളരെ ഈ അടുത്തായി വളരെയധികം ഭൗതിക പുരോഗതി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന യുവ ഡോക്ടറുടെ കൊലപാതകം പോലുള്ള സംഭവങ്ങൾ നമുക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടില്ലേ? ഇതിന് ഒരു പരിഹാരമായി ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായി അങ്ങ് എന്ത് മാർഗമാണ് സ്വീകരിക്കുക? ഇത് ഈ ചോദ്യം ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ സ്വാഭാവികമായി ഉയരുന്നൊരു ചോദ്യമാണ്. കാരണം നമ്മളെല്ലാവരുടെയും മനസ്സിൽ വല്ലാത്തൊരു നീറ്റൽ അനുഭവപ്പെടുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ദാരുണ സംഭവം. ഇത്തരമൊരു സംഭവം സാധാരണഗതിയിൽ ആരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ നമ്മുടെ കൺമുന്നിൽ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ ചോദിച്ചതുപോലെ എങ്ങനെ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കാൻ സാധിക്കും? അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരിശോധനകൾ നടക്കുന്നുണ്ട്. വിദഗ്ധമായ ഉപദേശങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. പക്ഷേ ഇപ്പം തന്നെ ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആലോചിക്കുന്നതിന് ഒരു ഉന്നതതല യോഗം ചേരുകയുണ്ടായി. ആ യോഗത്തിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് കൃത്യമായി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ആശുപത്രികളിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ്. അതോടെ നിർത്തില്ല, കൂടുതൽ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ തുടർ നടപടികളും ഉണ്ടാകും. ഏതായാലും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആരിലും ഇതിൻ്റെ ഭാഗമായി വല്ലാതെ ആശങ്കയുണ്ടാകേണ്ടതില്ല. മതിയായ സുരക്ഷ എല്ലാ സ്ഥാപനങ്ങളിലും ഉറപ്പുവരുത്താനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ വളരെ തെറ്റായി അടയാളപ്പെടുത്തുന്ന കേരള സ്റ്റോറി പോലെയുള്ള സിനിമ കേരളത്തിനകത്തും പുറത്തും ജീവിക്കുന്ന മലയാളികളെ ഏത് രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത്? പശ്ചിമബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങൾ സിനിമ നിരോധിച്ചു, എന്താണ് നമ്മുടെ നിലപാട്? കേരള സ്റ്റോറിയെ കുറിച്ചുള്ള നിലപാട് ഇതിനകം തന്നെ പുരോഗമന സമൂഹം ആകെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തെ അറിയുന്നവരും കേരളത്തെ മനസ്സിലാക്കിയവരും എല്ലാം അതിൻ്റെ ഉള്ളടക്കത്തിനെതിരായി പ്രതികരിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അതിൽ നമുക്ക് അവരോടെല്ലാം നന്ദിയുണ്ട്. കാരണം യഥാർത്ഥ കേരളത്തിൻ്റെ സ്റ്റോറി ഇതല്ല എന്ന് നമ്മളല്ല, നമ്മളെ അറിയാവുന്ന മറ്റുള്ളവരെല്ലാം പറയുന്ന നിലയുണ്ടായിരിക്കുന്നു. അത് നമുക്ക് എല്ലാ രീതിയിലും അഭിമാനിക്കാൻ വക നൽകുന്നൊരു കാര്യമാണ്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ആ സിനിമയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന ശക്തികളെ നോക്കിയാൽ തന്നെ അതിൻ്റെ ഉദ്ദേശം വ്യക്തമാകും. അത് സംഘപരിവാരാണ്. സംഘപരിവാർ നിയന്ത്രിക്കുന്ന സർക്കാരുകൾ ഇതിന് വേണ്ടത്ര സൗജന്യങ്ങളും വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തെ വിഭജിക്കാൻ വേണ്ടി
ഈ ശക്തികൾ സ്വീകരിക്കുന്ന ഒട്ടേറെ മാർഗങ്ങളുണ്ട്. അതിലൊന്നായിട്ടാണ് ഇതിനെയും നാം കാണേണ്ടത്. ഇതോടുകൂടി അവസാനിക്കുമെന്ന് നാം കാണാൻ പറ്റില്ല. അതവർ തുറന്നുകൊണ്ടിരിക്കും. കാരണം അവർക്ക് വേണ്ടത് ഒരുമയും ഐക്യവുമല്ല, എങ്ങനെയൊക്കെ നമ്മെ ഭിന്നിപ്പിക്കാനാവും. നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുകയാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഈ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഇതിനെ വ്യത്യസ്ത അറകളാക്കി മാറ്റാൻ കഴിയും. കേരളീയ സമൂഹത്തിൻ്റെ പ്രത്യേകത ഒരുമയും ഐക്യവും നിലനിൽക്കുന്ന സമൂഹമാണ് എന്താണ്, അതിനെ പ്രത്യേകം പ്രത്യേകം അറകളാക്കി മാറ്റാൻ പറ്റുമോ? അതിനകത്ത് സംശയം വല്ലാത്ത മറ്റുള്ളവരെക്കുറിച്ച് സംശയവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രത്യേക വെറുപ്പും വിദ്വേഷവും മനസ്സിൽ സൃഷ്ടിക്കാനാകുമോ? ഇതാണ് സംഘപരിവാർ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനെയെല്ലാം ചെറുത്ത് മുന്നോട്ട് പോകാൻ കഴിയണം. അതിൽ യുവജനങ്ങൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻപന്തിയിൽ നിൽക്കേണ്ടത് എന്നുകൂടിയാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. സർ, കേരളം ഇപ്പോൾ വികസനത്തിൻ്റെ പാതയിലാണ്. ചില മേഖലകളിലുള്ള എതിർപ്പുകൾ നമ്മുടെ വികസനത്തെ ബാധിക്കുന്നതായി തടസ്സപ്പെടുത്തുന്നതായി കാണാം. ഇത് കേരളത്തിൻ്റെ ഭാവിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? താങ്കൾ എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ നോക്കിക്കാണുന്നത്? അത് ഞാൻ വളരെ വിശദമായി മറുപടി പറയേണ്ട ഒരു ചോദ്യമാണ്. ഈ സമയപരിമിതി കൊണ്ട് അത്രത്തോളം വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാലം നമ്മൾ ഓർത്താൽ മതി. 2016 മുൻപുള്ള കാലവും 2016 ശേഷമുള്ള കാലം. 2016 മുൻപ് ഇവിടെ ഉണ്ടായിരുന്നൊരവസ്ഥ ഇവിടെ ഒന്നും നടക്കില്ല. ഓ, എൻ്റെ നാടിങ്ങനെയായിപ്പോയി, ഇത് ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല, ഒരു മാറ്റവും വരില്ല. എല്ലാ കാര്യങ്ങളുടെയും അനുഭവമുള്ള നാടിൻ്റെയും നാട്ടുകാരുടെയും ഒരു ചിന്തയായിരുന്നു ഇത്. ഒരു തരം ശാപവാക്കുകളായിരുന്നു അന്നേരം ചുരിഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ 2016 ശേഷം ആ ശാപവാക്കുകളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. ആ കടുത്ത നിരാശക്ക് പകരം നല്ല പ്രത്യാശ വന്നിരിക്കുന്നു. അതും അനുഭവത്തിൽ നിന്നാണ്. അതിൻ്റെ ഒരു 3 ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഒന്ന്, നാഷണൽ ഹൈവേ. നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. യാത്ര ചെയ്യാൻ വല്ലാതെ സമയം റോഡിൽ ചെലവഴിക്കുന്നവരുമാണ്. കാരണം നമ്മുടെ റോഡിന് വേണ്ടത്ര സൗകര്യമില്ല, അതുകൊണ്ട് റോഡിൽ സമയം കളയുന്നു. നാഷണൽ ഹൈവേ ഇവിടെ പണിയെടുക്കാൻ അവർ തയ്യാറ്, പണം മുടക്കാൻ അവർ തയ്യാറ്. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് എല്ലാ കാര്യവും ചെലവിടുക. നമ്മൾ സ്ഥലമെടുത്തു കൊടുക്കണം സംസ്ഥാന സർക്കാർ, പക്ഷേ സ്ഥലം എടുത്തു കൊടുക്കാൻ തയ്യാറായില്ല. ചുരുക്കി പറഞ്ഞാൽ ഇത് നടത്താൻ വേണ്ടി വന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി കേരളം വിട്ടുപോയി, ഇവിടെയൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് പോയി. ഒരു സംഭവം. ഇപ്പോൾ നമ്മളിവിടെ ഗ്യാസ് ഇവിടുന്ന് മംഗലാപുരത്തേക്ക് എത്തിയല്ലോ ഗെയിലിൻ്റെ. അപ്പോൾ ആ ഗെയിൽ പൈപ്പ് ലൈൻ ഉണ്ടോ? അതിന് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവിടെ വന്നു. ഒരു കാര്യവും മുമ്പോട്ട് നീങ്ങുന്നില്ല. അവരും ആ ഓഫീസ് പൂട്ടി തിരിച്ചുപോയി. പിന്നൊരു കൂട്ടർ കൂടംകുളത്തുള്ള വൈദ്യുതി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ വൈദ്യുതി ലൈൻ വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് എടമൺ കൊച്ചി പവർ ഹൈവേ നിർമ്മിക്കാൻ നടപടികളെടുത്തത്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസി ഇവിടെ വന്ന് ഓഫീസ് തുടങ്ങി, പക്ഷേ അവരും തിരിച്ചുപോയി. ഞാൻ സമയദൈർഘ്യം കൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഈ 3 അവസ്ഥ ഇപ്പം എന്താ എല്ലാവരുടെയും അനുഭവത്തിലുണ്ടല്ലോ. ഈ കാസർഗോഡ് തലപ്പാടി മുതൽ ഇങ്ങോട്ടൊരാൾ സഞ്ചരിച്ചാൽ മനസ്സിലുണ്ടാകുന്ന കുളിർമ കാരണം റോഡിൻ്റെ പണി വലിയ തോതിൽ നടക്കുന്നു. ഈ വരുന്ന ഡിസംബർ ആകുമ്പോഴേക്ക് തലപ്പാടിയിൽ നിന്ന് ചെങ്കള വരെയുള്ള ആ റീച്ചങ്ങ് പൂർത്തിയാകാൻ പോവുകയാണ്. ബാക്കിയെല്ലാം അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഗ്യാസ് ഈ ജില്ലയിൽ ചില അടുക്കളയിൽ എത്തിക്കഴിഞ്ഞു, മറ്റ് വ്യവസായശാലകളിൽ എത്തിയിട്ടുണ്ട്, അങ്ങനെ അവർക്ക് നേരത്തെ എത്തിയും കഴിഞ്ഞു. അത് കൃത്യമായി നടപ്പായി. എടമൺ കൊച്ചി പവർ ഹൈവേയും പവർ ഗ്രിഡ് കോർപ്പറേഷൻ നടപ്പാക്കേണ്ടതായിരുന്നു. അവർ അവരുടെ ആവേശം ഇപ്പോൾ ചില ഘട്ടങ്ങളിൽ വല്ലാതെ പുറത്തു വരികയാണ്. കാരണം അവരിത് ഒരിക്കലും നടക്കില്ല എന്നാണ് വിചാരിച്ചത്. അത് പൂർത്തിയായി. ഇപ്പോൾ പവർ ആ ഹൈവേയിലൂടെ പ്രവഹിച്ചു കൊണ്ടിരിക്കുക. ഇതൊരു ഭാഗം. ഇതുകൊണ്ട് മാത്രം നമ്മൾ നിൽക്കുന്നില്ല. നമ്മളൊരു ഭാഗത്ത് തീരദേശ ഹൈവേ വരുന്നു, വേറൊരു ഭാഗത്ത് മലയോര ഹൈവേ വരുന്നു. ആ പണം നമ്മൾ തന്നെ ചെലവിടുന്നതാണ്. കിഫ്ബിയാണ് ആ പണം ചെലവിടുന്നത്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വാട്ടർ മെട്രോ നടപ്പായപ്പോൾ ആ വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ആളുകൾ ഇപ്പോൾ വരികയാണ്. നിങ്ങൾ ദ്വീപുകളിൽ നിന്നുള്ളവർ കൊച്ചിയിലേക്ക് വരാൻ വേണ്ടി മാത്രമല്ല ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത്, എല്ലാ ഭാഗത്തുള്ളവർ വരികയാണ് ഈ ഒരു സംഗതി കാണാൻ വേണ്ടി, അതിൻ്റെ ഒരു സുഖം ആസ്വദിക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ, ഏതാനും നാളുകൊണ്ട് പൂർത്തിയാവും. കോവളം മുതൽ ബേക്കൽ വരെ 600 കിലോമീറ്ററോളം ഒരു ജലപാത വരികയാണ്. അപ്പം അത് പൂർത്തിയായാൽ ഉണ്ടാകുന്ന മാറ്റം എത്ര വലുതായിരിക്കും. ഞാൻ ദീർഘമായിട്ട് പോകുന്നില്ല. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, ഏത് പദ്ധതിക്കും ചില എതിർപ്പുകളുണ്ടാകും, പലതരത്തിലാണ് എതിർപ്പ് വരിക. ആ എതിർപ്പിന് മുന്നിൽ സർക്കാർ വഴങ്ങണോ വഴങ്ങണ്ടേ എന്നുള്ളതാണ്. ആ എതിർപ്പിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കാനല്ല സർക്കാർ, നാടിൻ്റെ ആവശ്യത്തിനോടൊപ്പം നിൽക്കാനാണ്. നാടിന് ഗുണകരമായൊരു പദ്ധതിയാണെങ്കിൽ ആ പദ്ധതി വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ അണിനിരക്കേണ്ടത്. ഇതിലാണ് വ്യത്യാസം വന്നത്. 2016 മുൻപുള്ളതും 2016 ശേഷമുള്ളതുമായ വ്യത്യാസം ഈ ഒരു മനോഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നത് എന്നുകൂടി നാം കാണും. എതിർപ്പുകൾ ഇനിയും വരും, അത് അതിൻ്റെ ഭാഗമായി തുടരട്ടെ. പക്ഷേ നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഇത്തരം കാര്യങ്ങൾ വേണം. കാരണം നാം ആരുടെയും പുറകിലാകാൻ പാടില്ല എന്ന് എല്ലാവരും ചിന്തിക്കുക. അതിൻ്റെ കൂടെയാണ് സർക്കാർ നിൽക്കുന്നത്. ഏകദേശം ആയി എന്ന് തോന്നുന്നു അല്ലേ? നാട്ടിലെ ദിനം പ്രതി വർഗീയ ധ്രുവീകരണം വർദ്ധിച്ചു വരികയാണ്, നമുക്കതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? ആ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു, ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട്. കാരണം നാട്ടില് വർഗീയ ധ്രുവീകരണം വളർന്നു വരുന്നത് സ്വാഭാവികമായിട്ടല്ല. നമ്മുടെ നാട്ടില് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായി ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മറ്റും നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു ഇടതുപക്ഷ മനസ്സ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നത് ഒരു മതനിരപേക്ഷതയുടെ വളനിരമാണ്. ഇതാണ് വർഗീയ ശക്തികളെ വല്ലാതെ വിഷമിപ്പിക്കുന്നത്. ഈ അധികാരവുമായി ബന്ധപ്പെട്ട് വർഗീയ ശക്തികൾ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയെങ്കിലും ഈ സമൂഹത്തെ കീഴ്പ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒട്ടേറെ നടപടികൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായി. പക്ഷേ നമ്മുടെ സമൂഹം അതിന് വഴിപ്പെട്ടില്ല. വിവിധ മാർഗങ്ങൾ അവരിപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ ജാഗ്രതയായിരിക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ സംഭവിക്കുന്നതുപോലുള്ള കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കാതിരിക്കണം. മതനിരപേക്ഷതയ്ക്ക് കോട്ടം തട്ടാതിരിക്കണം. മതനിരപേക്ഷതയുടെ സംരക്ഷണം പ്രധാനമാണ്. ഒരു തരത്തിലും വർഗീയതയുടെ വിളതലമായിട്ട് ഇത് മാറിക്കൂടാ. മതനിരപേക്ഷതയുടെ വിളതലമായി തന്നെ നിൽക്കണം. ഒറ്റ കാര്യം മാത്രമേ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ, വർഗീയതയോടൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. വർഗീയതയുമായി സമരസപ്പെടുന്ന ചില ശക്തികളുണ്ട്. ആ ശക്തികളെ ശരിയായ രീതിയിൽ തിരിച്ചറിയണം. അവരും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അവർ നേരിട്ട് വർഗീയമാണെന്ന് പറയില്ല, പക്ഷേ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയാണ് അവർ സ്വീകരിക്കുന്നത്. അവരെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാടെടുത്ത് പോകാൻ നമുക്ക് കഴിയണം. എന്നാൽ നാം കാണേണ്ടത് നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മഹാഭൂരിപക്ഷവും
മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്. അതാണ് നമ്മുടെ കരുത്ത്. അതിൻ്റെ മുന്നിൽ നിങ്ങളങ്ങ് നിന്നാൽ മതി, യുവാക്കൾ നിന്നാൽ മതി, നാട്ടിനൊരു കോട്ടവും പറ്റില്ല. സർ, റോഡ് സുരക്ഷ സംബന്ധിച്ച് AI ക്യാമറകൾ അനിവാര്യമാണെന്നിരിക്കെ കേരളത്തിലെ സകല വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സം നിൽക്കുന്നവർ ഇതിനും തടസ്സം നിൽക്കുകയാണല്ലോ. ഇതിനെക്കുറിച്ച് എന്താണ് CMന്റെ അഭിപ്രായം? ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ കേരളത്തിൽ സാധാരണഗതിയിൽ പദ്ധതികൾ വരുമ്പോൾ ആ പദ്ധതികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ആ പദ്ധതി സ്വകാര്യമായിട്ട് ആർക്കെങ്കിലും കൊടുക്കുകയാണോ ചെയ്തത്? അതായത് എനിക്ക് ബെന്യാമിനോട് താല്പര്യമുണ്ട്, ബെന്യാമിനെ വിളിച്ച് നിങ്ങൾ ഈ പദ്ധതി നടത്തേ എന്ന് പറഞ്ഞ് സ്വകാര്യമായിട്ട് ഏൽപ്പിച്ചു. അതൊരു തെറ്റാണ്, തെറ്റായ കാര്യമാണ്. ഒരു ടെൻഡർ വിളിക്കുന്നു, ടെൻഡറിൽ ആർക്കും പങ്കെടുക്കാം? ടെൻഡറിൽ പങ്കെടുക്കാത്തതിന് സർക്കാരിനെ കുറ്റം പറയാൻ പറ്റുമോ? ആളുകൾ പങ്കെടുക്കാത്തതിന്, പങ്കെടുക്കുന്നത് പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ ടെൻഡർ പരിശോധിക്കുമ്പോൾ നോക്കേണ്ടത് എന്താ? അതിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ കോട്ട് ചെയ്ത ആളെ അല്ലെങ്കിൽ സ്ഥാപനത്തെ പരിഗണിച്ചോ അല്ല വലിയ തുക കോട്ട് ചെയ്തവർക്ക് ആനുകൂല്യം നൽകിയോ? ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്തവർക്കാണ് സാധാരണ പരിഗണന കിട്ടുന്നത്. അപ്പോൾ ഈ കിട്ടാത്ത ആളുകൾ ചെറിയ ആളുകളല്ല, വെറും വ്യക്തികളല്ല, സ്ഥാപനങ്ങളാണ്. അവർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ അവരത് പ്രകടിപ്പിക്കുക ഇത് ഈ പദ്ധതിക്കെതിരെയുള്ള പ്രചരണവുമായിട്ടാണ്. അതിനെതിരെയുള്ള കഥകൾ മെനയാൻ വേണ്ടി അവർ നടക്കും. ആ കഥകൾ മെനയുന്നത് സ്വാഭാവികമാണ്, എല്ലാ കാലത്തും അത് നടക്കാറുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നൊരു നില ഇത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ കേട്ടാൽ ഈ കൈകാര്യം ചെയ്യുന്നവർ ദേശം കുറ്റബോധമുള്ളവരായതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പം കേരളത്തിന് നമുക്ക് കിട്ടിയൊരു പേര് നിങ്ങൾ നോക്കണം, ഇന്ത്യ രാജ്യത്ത് കിട്ടിയ പേര്. അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. എന്താ കാരണം? ഇതൊക്കെ തന്നെയാ കാരണം. ഇവിടെ എല്ലാം സുതാര്യമായിട്ടാണ് നടക്കുന്നത്. മാത്രമല്ല, അത്തരം ഒരു നിലപാട് ഈ പറയുന്ന ഏജൻസി പുറത്തു വിടുന്നത് അവർ സ്വയമേവ അങ്ങ് പ്രഖ്യാപിക്കലല്ല, അവർ കേരളവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിലുള്ളവരെ ബന്ധപ്പെടുന്നുണ്ട്. അതിൽ ഒരു കൂട്ടർ ഇത്തരം പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്ന കോൺട്രാക്ടർമാരായിരിക്കും. ഒരു കാര്യം അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും, ഇവിടെ പ്രവർത്തിക്കുന്ന അത്തരം പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഇതിൻ്റെ ഓരോ വിഹിതവും കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. അതാണ് പ്രത്യേകത, അതാണ് ഭരണത്തിൻ്റെ സംശുദ്ധി. അവിടെയാണ് ഈ ചോദ്യം ചോദിക്കുമ്പോഴൊക്കെ അവർക്ക് സന്തോഷമാണ്, അവർ മറുപടി പറയാണ് സ്വാഭാവികമായിട്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഈ പറയുന്ന വിലയിരുത്തലുണ്ടായിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ഇവിടെ രാഷ്ട്രീയമായ വേർതിരിവും ചേരിതിരിവും ഒക്കെ ഉണ്ടല്ലോ. രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവിൻ്റെ ഭാഗമായിട്ട് ചില എതിർപ്പുകളൊക്കെ ചിലപ്പോൾ ചിലർ ഉയർത്തിയെന്നും വരും. പക്ഷേ അത് എവിടത്തേക്ക് എത്തുന്നു എന്ന് നമ്മൾ കാണുന്നു. അതൊരു പ്രധാന പ്രശ്നമാണ്. അത് കഥകൾ മെനയുന്നിടത്തേക്ക് എത്തുക. നിർഭാഗ്യകരമായൊരു വശം ഇത്തരം കഥകൾക്ക് വലിയ പ്രചാരം കൊടുക്കാൻ വേണ്ടി വല്ലാത്ത ശ്രമങ്ങളും കേരളത്തിൽ നടക്കും. ഇത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു മനസ്സിനെ മാറ്റിമറിക്കാനാണ്, കേരളീയ മനസ്സിനെ മാറ്റിമറിക്കാനാകുമെന്നാണ് നോക്കുന്നത്. നമ്മളത് കണ്ടതാണ്. ഇപ്പം അടുത്തല്ലേ നടന്നത്? വളരെ താമസമായില്ലേ? രണ്ട് കൊല്ലേലി ആയില്ലോ. ഒരു വർഷത്തിന് മുമ്പ് 2021 നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് നേരിടുന്നതിൻ്റെ മുമ്പുള്ള കുറേ മാസങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തെല്ലാം പുകലുകളായിരുന്നു, ഏതെല്ലാം തരത്തിൽ ഇവിടെയുള്ള സർക്കാരിനെയും അതുമായി ബന്ധപ്പെട്ടവരെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടന്നത്. പക്ഷേ ജനങ്ങളത് തരുമ്പും വിലക്കെടുത്തു. ജനങ്ങളെന്താ പറഞ്ഞത്? നിങ്ങൾ 99 സീറ്റ് പിടിച്ചോ, നല്ല ധൈര്യമായിട്ട് പോയിട്ട് മുന്നോട്ട് പോയിട്ടോ. ഞങ്ങൾ കാണുന്നത് ആ സംശുദ്ധ
ഭരണം കാഴ്ചവെച്ചതിൻ്റെ ഭാഗമായി നാടിൻ്റെ വികസനത്തിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കുമുള്ള അംഗീകാരമായി ഗവൺമെൻറ് നൽകിയ അധികാരമാണെന്നാണ്. അതിൽ ഞങ്ങളൊരു വീഴ്ചയും കാണിക്കില്ല. കാരണം ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ജനങ്ങളോടാണ്, ഞങ്ങൾ മറുപടി പറയേണ്ടത് ജനങ്ങളോടാണ്. ഈ പറയുന്ന ഉപ